بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ലോക ജരാചരങ്ങളിൽ നിന്ന് അറിവുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ ബഹുമാനിക്കുകയും വേറിട്ട് നിൽക്കുകയും ചെയ്തു. അറിവിൻ്റെയും അത് സ്വായത്തമാക്കുന്നതിൻ്റെയും പകർന്നു നൽകുന്നതിൻ്റെയും പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത, അതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും വളരെ വലുതുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ വചനത്തിലൂടെ പറയുന്നു, യുത്തിൽ ഹിക്മത്ത മയ്യശ വമൈ ഉത്തൽ ഹിക്മത്ത ഫഖദ് ഊതിയ ഖൈറൻ കസീർ. അള്ളാഹു ഉദ്ദേശിച്ചവൻ ഉപകാരപ്രദമായ അറിവ് നൽകുകയും നൽകപ്പെട്ടവന് ശാശ്വത വിജയത്തിലേക്ക് നയിക്കുന്ന ഒട്ടേറെ നന്മകൾ നൽകപ്പെടുകയും ചെയ്യുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് കാണാം, ഇർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഉത്തുൽ ഇൽമ ദറജാത്ത്. വിശ്വാസികൾക്കും അറിവ് നൽകപ്പെട്ടവർക്കും ഉന്നത സ്ഥാനങ്ങൾ നൽകപ്പെടുക തന്നെ ചെയ്യും. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. തീർച്ചയായും അറിവ് ഉള്ളവരും ഇല്ലാത്തവരും സമന്മാരാവുകയേയില്ല. വിജ്ഞാനത്തിൻ്റെ എല്ലാ സാമ്രാജ്യങ്ങളും കീഴടക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുർ റബ്ബി സിദ്നി ഇൽമ. നബിയെ, അങ്ങ് അറിവിൽ വർദ്ധനവിനെ തേടണം. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അറിവുമായി അത് പഠിപ്പിക്കലാവട്ടെ, പകർന്നു നൽകലാവട്ടെ, പഠിച്ചെടുക്കലാവട്ടെ, അതല്ലാത്ത മറ്റു രൂപങ്ങളിൽ വിജ്ഞാനവുമായി ബന്ധപ്പെടുന്നതിൻ്റെയും അതുമായി മുന്നോട്ട് പോകുന്നതിൻ്റെയും പ്രാധാന്യത തന്നെയാണ് ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വീണ്ടും നമുക്ക് കാണാം, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ. നാദനെ, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഭയഭക്തി ചെയ്യുന്നവർ അറിവുള്ളവരാണ്. ഇത് വളരെ സ്പഷ്ടമായി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ. ചെറുപ്രായത്തിൽ കുട്ടികൾ വലിയ വിഷമുള്ള അല്ലെങ്കിൽ തീ പോലത്തെ വസ്തുക്കളെ കൊണ്ട് കളിക്കുകയും അത് പിടിക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഈ വസ്തുക്കളുടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഈ കുട്ടികൾക്ക്, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കഴിയാത്തതിൻ്റെ ഒരു കാരണമായിട്ടാണ് നമ്മളെല്ലാം ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അറിവുള്ളവർ നാഥനെ അവരുടെ അറിവിനനുസരിച്ച് ഉൾക്കൊള്ളുകയും അവൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുകയും അവൻ്റെ വിരോധനകൾ വെറുക്കുകയും അതിനെ ഒഴിവാക്കുകയുമെല്ലാം ചെയ്യുന്നു. അപ്പോഴാണ് ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്നുള്ളത് യഥാർത്ഥത്തിൽ നാം അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നത്. നാം ഇപ്പോൾ പറഞ്ഞതെല്ലാം പരിശുദ്ധ വാക്യങ്ങളിലൂടെയുള്ളതായ ഒരു പരിശോധനയായിരുന്നു എങ്കിൽ തിരുവചനങ്ങളിലൂടെയും നമുക്ക് ഇതെല്ലാം കാണാവുന്നതാണ്. ഒരിക്കൽ മദീന പള്ളിയിൽ രണ്ട് മജ്ലിസുകൾ നടക്കുന്നു. അതിലെ ഇൽമിൻ്റെ മജ്ലിസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നീ ബുഇസ്തു മുഅല്ലിമ, എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, എന്നെ അള്ളാഹു അയച്ചിട്ടുള്ളത് ഒരു അറിവ് പകർന്നു നൽകുന്ന ആളായിട്ടാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, വമൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. വല്ലൊരുത്തനിലും വല്ലാത്ത നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഒരു അറിവ് നൽകുന്ന, അറിവ് പകർന്നു നൽകുന്ന ഒരു പണ്ഡിതനാക്കി മാറ്റും. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഫളുൽ ആലിമി അലൽ ആബിദി കഫളി അല അദനാക്കും. ഒരു അറിവ് പകർന്നു നൽകുന്ന ഒരു പണ്ഡിതൻ്റെ മഹത്വം ഒരു സാധാ ഒരു വിശ്വാസിയേക്കാൾ, ഒരു ഇബാദത്തെടുക്കുന്ന വിശ്വാസിയേക്കാൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ഏറ്റവും താഴേക്കിടയുള്ളതായ ഒരു അനുചരൻ്റെയും ആ ഒരു ഉപമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മലാഖമാരും ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ വസ്തുക്കളും ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകുന്ന ആൾക്ക് രക്ഷ തേടുമെന്നും നമുക്ക് കാണാം. ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെ മുമ്പിൽ ഒട്ടേറെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അറിവ് പകരാനും അത് മറ്റുള്ളവരിൽ എത്തിക്കാനും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ വിലപ്പെട്ടതായ ഈ സമയം അറിവിലായിട്ടും അത് പകർന്നു നൽകുന്നതിനായിട്ടും ശ്രദ്ധിക്കണമെന്ന് എല്ലാമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. മാത്രവുമല്ല, നമ്മൾ ഏതൊരു നല്ല കാര്യം ആർക്ക് പകർന്നു കൊടുക്കുന്നുവോ അവർ അത് കൈമാറി കൈമാറി എത്ര പോകുന്നുണ്ടോ അതെല്ലാം നമ്മളിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ നന്മയുടെ അക്കൗണ്ടിൽ അതൊരു വല്ലാത്ത മുതൽ കൂട്ടാവും. അവർക്ക് കിട്ടുന്നതിൻ്റെ കൂലി ആ ഒരു പ്രതിഫലം അത് കുറയാതെ നമ്മളിൽ എത്ര ആളുകളിലേക്കത് പോകുന്നുവോ ചെന്നെത്തുന്നുവോ അത് നമ്മളിൽ ഒരു കുറവുമില്ലാതെ എത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതാണല്ലോ മൈ യഷ്ഫ ഷഫാഅത്തൻ ഹസനത്തൻ യകുല്ലഹു നസീബും മിൻഹ. വല്ലൊരുത്തനും ഒരു നന്മ അറിയിച്ചാൽ അവൻ ആ അറിയിച്ച് കൊടുക്കപ്പെട്ടവരിൽ നിന്ന് കുറയാത്ത അവരെപ്പോലെയുള്ള ഒരു നന്മ ഇവന് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ വിലപ്പെട്ടതായ സമയങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിവും നന്മയും എത്തിക്കാനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും അതിൽ താല്പര്യം കാണിക്കാനും അതിനു മാത്രമായി നമ്മൾ വിനിയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.